നമ്മുടെ ഈ ഒരു കഥാനായകന്റെ ജന്മസ്ഥലം എന്ന് പറയുമ്പോ ബ്രസീലിലാണ്. ജനിച്ചത് 1991. നമ്മുടെ ഈ ഒരു കഥാനായകന്റെ ഫാമിലി ഫുള്ള് DJ ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഈ ഒരു കഥാനായകന്റെ അച്ഛന്റെ പേര് DJ ജുആർഎസ് പെട്രീലോ എന്നാണ്. നമ്മുടെ ഈ ഒരു കഥാനായകന്റെ അമ്മയുടെ പേര് എന്ന് പറയുന്നത് DJ ഇക്കാട്ട. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവരുടെ ഫാമിലി എത്രത്തോളം മ്യൂസിക്കും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഫാമിലിയും കാര്യങ്ങളൊക്കെ ആണെന്ന്. അന്നത്തെ ബ്രസീൽ എന്ന് പറയുന്നത് അത്ര പോപ്പുലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ബ്രസീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഫാമിലി ഏകദേശം മിഡിൽ ക്ലാസ് ഫാമിലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു കഥാനായകന്റെ അനിയന്റെ പേര് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കഥാനായകനും നമ്മുടെ ഈ ഒരു അനിയൻ നല്ല ഇവർ രണ്ടുപേരും ടിങ്സും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ ഈ ഒരു അനിയന്റെ പേര് എന്ന് പറയുന്നത് DJ ഭാസ്കർ എന്നാണ്. അങ്ങനെ ഏകദേശം 11 വയസ്സായപ്പോഴേക്കും നമ്മുടെ ഈ ഒരു നമ്മുടെ കഥാനായകനും അതോടൊപ്പം നമ്മുടെ DJ ഭാസ്കർ അതായത് നമ്മുടെ കഥാനായകന്റെ അനിയനും DJ കാര്യങ്ങളൊക്കെ പഠിക്കാനായി അങ്ങനെ സ്കൂളിലും കാര്യങ്ങളൊക്കെ പോയി. അങ്ങനെ അത് അവരുടെ മോഹമായ DJ ആ ഒരു ലക്ഷ്യം വെച്ച് തന്നെ അവർ രണ്ടുപേരും DJ കാര്യങ്ങളൊക്കെ പഠിക്കാനായി പോവുകയാണ്. നിങ്ങളെല്ലാരും മനസ്സിലാക്കണം പ്രൈമറി വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ഈ DJയിലേക്ക് ഇറങ്ങി തിരിച്ചവരുടെ ആ ഒരു അവസ്ഥ. കാരണം നമ്മുടെ ഈ ഒരു കഥാനായകനും നമ്മുടെ കഥാനായകന്റെ അനിയനും ഇങ്ങനെ പ്രൈമറി വിദ്യാഭ്യാസം പോലും ഇല്ലാതെ ഇങ്ങനെ DJ പഠിക്കാനായി നടക്കുമ്പോൾ അവരുടെ എന്താ പറയാ ബന്ധുക്കളും അതോടൊപ്പം നമ്മുടെ കസിൻസ് അങ്ങനെയൊക്കെ അയൽവക്കാരും ഒന്നും സപ്പോർട്ട് പോലും ഒരു തുള്ളി സപ്പോർട്ട് പോലും ഉണ്ടായില്ല. എന്തിനാണ് ഇങ്ങനെ അവരുടെ പാരന്റ്സിനോട് തന്നെ പറയുകയാണ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇവരിങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നത് DJ പഠിക്കാൻ, ആദ്യം പോയി സ്കൂളിൽ പോയി രണ്ടക്ഷരം പഠിപ്പിക്കുക എന്നൊക്കെ അവർ പറയുന്നുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ ഒരു കഥാനായകന്റെ പാരന്റ്സ് അതൊന്നും ജസ്റ്റ് മൈൻഡ് ആക്കിയില്ല. കുട്ടികളുടെ ഇഷ്ടം പോലെ അവർ DJ പഠിക്കണത് പോലെ പഠിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവർ ഫുൾ സപ്പോർട്ടായിരുന്നു അവരുടെ പാരന്റ്സ്. അങ്ങനെ 2 വർഷങ്ങൾ കടന്നുപോയി നമ്മുടെ ഈ ഒരു കഥാനായകനും നമ്മുടെ കഥാനായകന്റെ അനിയനായ DJ ഭാസ്കറും ആ ഒരു നാട്ടിലെ തന്നെ ഏറ്റവും ചെറിയ ഫേമസ് DJ ആൾക്കാരായി മാറുകയാണ്. പ്രൈമറി വിദ്യാഭ്യാസം പോലും ഇല്ലാതെ DJയിലേക്ക് കടന്നു വന്ന് അങ്ങനെ വേൾഡ് റെക്കോർഡും കാര്യങ്ങളൊക്കെ അടിച്ച ഈ രണ്ട് വ്യക്തികൾ അവരുടെ കഴിവ് ജസ്റ്റ് നമ്മൾ എല്ലാവരും ജസ്റ്റ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. കാരണം റിലേറ്റീവ്സ് പോലും സപ്പോർട്ടില്ലാതിരുന്ന കാലത്ത് അവരുടെ പാരന്റ്സ് ഫുള്ള് സപ്പോർട്ടായ കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇങ്ങനെ ഈ ഒരു വേൾഡ് റെക്കോർഡും കാര്യങ്ങളൊക്കെ അടിക്കാൻ സാധിച്ചത്. ജസ്റ്റ് ഈ ഒരു വീഡിയോന്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാര്യങ്ങളൊക്കെ പറയാൻ പോവാണ്. വേറെ ഒന്നുമല്ല, എന്റെ ഡ്രീമായിട്ട് എനിക്ക് അച്ചീവ് ചെയ്യണം. ഐ എം ചേസിങ് മൈ ഡ്രീം. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കത് വേഗം തന്നെ അടിക്കാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മുടെ കഥ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ആ ഒരു നാട്ടിലെ എല്ലാ പത്രങ്ങളിലും എല്ലാ ന്യൂസ് ചാനലിലും ഈ നമ്മുടെ DJ ഭാസ്കർ നമ്മുടെ കഥാനായകന് കത്തി നിൽക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ 2009 കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മുടെ ഈ ഒരു കഥാനായകനെ അങ്ങനെ ആരും തിരിച്ചറിയാൻ തുടങ്ങിയില്ല. നമ്മുടെ ഈ ഒരു കഥാനായകന്റെ ഫാൻ പേജും കാര്യങ്ങളൊക്കെ ലോ ആയി വരികയാണ് ഉണ്ടായത്. അപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു കഥാനായകന് തോന്നുകയാണ് എന്തുകൊണ്ട് എനിക്കൊരു DJ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്താലോ എന്ന്. അങ്ങനെ അദ്ദേഹം ആ ഒരു മ്യൂസിക് അവിടെ ആ ഒരു DJ മ്യൂസിക് അവിടെ പ്രൊഡ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇരുട്ടിനെ കണ്ട് പേടിക്കണ്ടല്ലോ മച്ചാനെ, പകല് പുറക്കുകയുണ്ട്. അങ്ങനെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒരു മ്യൂസിക് കാര്യങ്ങളൊക്കെ ആ ഒരു ബ്രസീൽ നാട്ടിൽ ഫേമസും കാര്യങ്ങളൊക്കെ ആവുകയാണ്. പിന്നെ ആ ഒരു നാട്ടിൽ ഏതൊരു DJ പ്രൊഡ്യൂസ് ചെയ്യാൻ വിളിച്ചാലും നമ്മുടെ ഈ ഒരു കഥാനായികനെ തന്നെയാണ് പ്രൊഡ്യൂസറായി വിളിക്കുന്നത്. പിന്നീട് ബ്രസീലിലെ ആരും കൊതിക്കുന്ന ഒരു DJ ആയി മാറുകയാണ് നമ്മുടെ ഈ ഒരു കഥാനായിക. ഞാൻ പറഞ്ഞ ലൈവ് സ്റ്റോറി മറ്റാരിലല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ നമ്മുടെ ഫ്രീഫയറിലെ തന്നെ പണ്ട് കത്തി നിന്ന ഒരു ക്യാരക്ടർ നമ്മുടെ വൺ ആൻഡ് ഓൺലി DJ അലോകിനെ കുറിച്ചാണ്. ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ബ്രസീലിലെ ഏറ്റവും കൂടുതൽ ഫാൻ പേജും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ വൺ ആൻഡ് ഓൺലി DJ അലോകിന് മാത്രമാണ്. ഒരു കാര്യം, അദ്ദേഹത്തിന് വേറെയും കുറച്ച് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേൾഡിലെ തന്നെ 11th അതായത് 11th പൊസിഷനിൽ നിൽക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു DJ വ്യക്തിയാണ് നമ്മുടെ വൺ ആൻഡ് ഓൺലി DJ അലോക്. വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിക്കാരൻ ചെയ്തിരുന്നത് ബ്രസീലില് ബേസ്ഡ് സോങ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വേൾഡിലെ തന്നെ ഏറ്റവും 11th പൊസിഷനിൽ നിൽക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള DJ ആയി മാറിയത്. എന്നാൽ വേറൊരു അതിശയം നോക്കുകയാണെങ്കിൽ വേൾഡ് DJ മാഗസീനില് ടോപ്പ് ഫസ്റ്റ് അതായത് 1st നിൽക്കുന്നത് നമ്മുടെ വൺ ആൻഡ് ഓൺലി DJ അലോക് ആണ്. അതിൽ നമ്മ ഫ്രീഫയർകാർക്ക് എന്തായാലും അഭിമാനിക്കാം. ഞാൻ ഇനിയിവിടെ പറയാൻ പോകുന്ന ഫാക്ട് ആരും അങ്ങനെ പ്രത്യേകിച്ച് അറിയാം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ DJ അലോക്കിന്റെ കട്ട സുഹൃത്താണ് നമ്മുടെ വൺ ആൻഡ് ഓൺലി നെയ്മർ JR. അവർ രണ്ടുപേരും പേഴ്സണലായിട്ട് അറിയുന്ന നല്ല ചങ്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നെയ്മറിന്റെ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിയിൽ കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ DJ അലോക്കിന് ഏകദേശം ഒരു പ്രോഗ്രാമിന് വാങ്ങേണ്ട ഡോളറും കാര്യങ്ങളൊക്കെ ഏകദേശം 20,000 ഡോളറും കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു പ്രോഗ്രാമിന് തന്നെ ഇദ്ദേഹം വാങ്ങുന്നത് 15,00,000 രൂപയാണ്. ദാറ്റ് മീൻസ് 15 lakhs ആണ് ഒരു പ്രോഗ്രാമിന് നമ്മുടെ ഈ ഒരു DJ അലോക്ക് വാങ്ങുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം പ്രൈമറി വിദ്യാഭ്യാസ
വിദേശത്തിന് പോയി കഴിഞ്ഞാൽ ഈ ഡിജിയലോക്കെ ഒന്നും ഇപ്പോൾ ആരും തിരിച്ചറിയാത്ത ഒരു സാധാ ഒരു മനുഷ്യൻ തന്നെയായിരിക്കും. ഡിജിയലോക്കിന് ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 15 കോടിയുടെ വീടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കാറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ലംബോർഗിനി അങ്ങനെ ഒത്തിരി കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈസ് ഇന്നത്തെ ഈ ഒരു കൊച്ചു വീടുകൂടെ അതിൻ്റെ ഒപ്പം കാര്യങ്ങളൊക്കെ ചെയ്യാണ്. സോ മൈ ഡ്രീം 10K എനിക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രം എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് തന്നെ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ എയർ ആരോ ഐടി സൈനിങ് ഔട്ട്. ലവ് യു ഓൾ. ഗുഡ് ബൈ. ടേക്ക് കെയർ. സ്റ്റേ സേഫ്, സ്റ്റേ ഹോം. അടുത്തൊരു നല്ല കിട്ടില്ല കിട്ടുകാച്ചി വീഡിയോകൾ കാണുന്നവരെ എല്ലാവർക്കും ടെറ്റ് ബൈ ബൈ. സി യു. ആരോ ഐടി സൈനിങ് ഔട്ട്.